എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. എന്റെ പേര് സൂര്യജിത്ത്. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്ററായ സ്പെൻഡ് കെയർഫുള്ളി എന്ന പാഠഭാഗമാണ്. ഏത് പാഠഭാഗമാണ്? സ്പെൻഡ് കെയർഫുള്ളി എന്ന പാഠഭാഗമാണ്. നമ്മൾ ഇതുവരെ മൂന്ന് പാഠങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പാഠം ഏതായിരുന്നു ഓർമ്മയുണ്ടോ? എ റോഡ് ടു ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി എന്താണെന്നും മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ പാഠം ഏതായിരുന്നു? ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. എന്തായിരുന്നു? ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, കല്ലിൽ നിന്ന് ഇരുമ്പിലേക്ക്, അതായത് മനുഷ്യൻ സഞ്ചരിച്ചു വന്ന കാലഘട്ടങ്ങളും അവരുപയോഗിച്ച ഉപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച എന്തായിരുന്നു? അവർ ഫാമിലി. മൂന്നാമത്തെ പാഠം ഏതായിരുന്നു? അവർ ഫാമിലി, നമ്മുടെ കുടുംബം. എങ്ങനെയാണ് കുടുംബം ഉണ്ടാവുന്നതും കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെയാണ് നമുക്ക് ചുറ്റും ഉള്ളതെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പഠിച്ചു, അതുപോലെ തന്നെ എന്തായിരുന്നു മ്യൂസിയം പഠിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. പിന്നീട് രണ്ടാമത്തെ പാഠമായ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? നാല് ഏജസ് പറഞ്ഞു, സ്റ്റോൺ ഏജ് എന്താണെന്ന് പറഞ്ഞു, പാലിയോലിത്തിക് ഏജ് പറഞ്ഞു, മനുഷ്യൻ ഫയർ തീ കണ്ടുപിടിച്ചതിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് എന്താണ് ചാൽക്കുലത്തിക് ഏജ് പറഞ്ഞു, നിയോലിത്തിക് ഏജ് പറഞ്ഞു, ബ്രോൺസ് ഏജ് വരെ പറഞ്ഞു. പിന്നീട് പ്രധാനപ്പെട്ട നാല് സിവിലൈസേഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, രണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മൂന്ന് ചൈനീസ് സിവിലൈസേഷൻ, നാല് ഹാരപ്പൻ സിവിലൈസേഷൻ. നാല് സിവിലൈസേഷനുകൾ പഠിച്ചു പഠിച്ചു. അഞ്ചാം മൂന്നാമത്തെ പടമേ അവർ ഫാമിലിയിൽ എന്ത് പഠിച്ചു? ഫാമിലികൾ, കുടുംബങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഒരു കുടുംബമാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു ഇൻഡിവിജ്വൽസ് ചേർന്ന് ഫാമിലി ആവുന്നു, ഫാമിലി പിന്നെ മൂന്നാല് ഫാമിലി ചേരുമ്പോൾ അത് കമ്മ്യൂണിറ്റി ആവുന്നു, കുറച്ച് കമ്മ്യൂണിറ്റികൾ ചേരുമ്പോൾ എന്തായി മാറുന്നു, ഒരേ സൊസൈറ്റി ആയി മാറുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലി പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ന്യൂക്ലിയർ ഫാമിലി പറഞ്ഞു, എക്സ്റ്റെൻഡഡ് ഫാമിലി പറഞ്ഞു, ജോയിൻറ്റ് ഫാമിലി പറഞ്ഞു. പ്രധാനമായിട്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫാമിലി വരെ പറഞ്ഞു. ഇനി അടുത്ത പാഠമാണ് സ്പെൻഡ് കെയർഫുള്ളി. എന്താണ് ചെലവാക്കണം? സ്പെൻഡ് എന്താണ്? ചെലവാക്കുക. എങ്ങനെ ചെലവാക്കണം? കെയർഫുള്ളി, അമിതമായിട്ട് ചെലവാക്കണോ വേണ്ട, കെയർഫുള്ളായിട്ട്, അത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ എന്ത് ചെലവാക്കാൻ. എന്തോ ചെലവാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള എന്തോ പണമല്ലേ, എങ്ങനെ നമ്മൾ പണം ചെലവാക്കണം, എപ്പോഴും നമ്മൾ പണം ചെലവാക്കണം കെയർഫുള്ളി. നമ്മൾ അമിതമായിട്ട് ഇപ്പം 5 രൂപ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെലവാക്കിക്കളയോ? 5 രൂപ മുട്ടായി മേടിച്ചത് തിന്നുവന്നാണ് വേണ്ടത്? അല്ല, മുട്ടായി വേണമെന്നുണ്ടെങ്കിൽ 1 രൂപയുടെ മുട്ടായി മേടിച്ചിട്ട് ബാക്കി 4 രൂപ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ പോക്കറ്റിൽ വെച്ചേക്കണം, അല്ലയോ? നമുക്കൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട, അതാണ് പറയുന്നത് സ്പെൻഡ് കെയർഫുള്ളി. എന്താണ് സ്പെൻഡ് കെയർഫുള്ളി? ചെലവാക്കണം എങ്ങനെ? സൂക്ഷ്മതയോട്, കെയർഫുള്ളായിട്ട്, കെയറായിട്ട് എന്ത് ചെയ്യണം? അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെലവാക്കണം, അമിതമായിട്ടൊന്നും വരുത്തി എന്ത് ചെയ്യരുത്, ചെലവാക്കരുത്. അതാണ് പറയുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ആദ്യം ഫാമിലിയുടെ പറഞ്ഞ അവർ ഫാമിലി, മൂന്നാമത്തെ പാഠം പഠിച്ചല്ലോ. ഈ അവർ ഫാമിലിയുടെ ഒരു ബാക്കിയാണ് ഏതെന്ന് പറയുന്നത്? നാലാമത്തെ പാഠമായ സ്പെൻഡ് കെയർഫുള്ളി. മനസ്സിലായ മക്കളുമാരെ, അവർ ഫാമിലിയിൽ ഫാമിലി എങ്ങനെയാണ് ഉണ്ടായതെന്ന്. ഇനി ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണ്ടേ? പൈസ വേണ്ടായി ജീവിക്കണമെങ്കിൽ ഇനി എങ്ങനെയാണ് ഒരു ഫാമിലിക്ക് പ്രധാനമായിട്ടും വരും പൈസ കിട്ടുന്നത്? അതിൽ പ്രധാനമായിട്ടും കിട്ടുന്നത് എങ്ങനെയാണ്? എംപ്ലോയ്മെൻറ്റ്. എന്താണ് എംപ്ലോയ്മെൻറ്റ്? തൊഴിൽ. എംപ്ലോയ്മെൻറ്റ് തൊഴിൽ ചെയ്തല്ലേ നമ്മുടെ വീട്ടിൽ എംപ്ലോയ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളില്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനോ അമ്മയോ ആരോ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടനും അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി എല്ലാം ജോലിക്ക് പോകുന്നവരായിരിക്കില്ലേ? അച്ഛൻ ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോവുമോ? അച്ഛനും അമ്മയും ജോലിക്ക് പോയാലേ, ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും ജോലിക്ക് പോയാലേ ഒരു കുടുംബം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീടുകൾ കാണും, അച്ഛൻ മാത്രം ജോലിക്ക് പോകുന്ന വീടുകൾ കാണും, പിന്നെ എന്താണ് ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ജോലി, അപ്പനും അമ്മയൊക്കെ ഇപ്പോഴും ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കത്തില്ലേ നമ്മുടെ വീട്ടിലൊക്കെ? അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ശ്രമിച്ചാലേ ഒരു ജീവിതം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആണല്ലോ. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ഓണത്തിനൊക്കെ തുണിയൊക്കെ എടുത്തവരല്ലേ, ഇപ്പോൾ ഓണത്തിനായെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. കോവിഡ് 19 ആയിട്ട് നമ്മളെന്താണ് കുറേയൊക്കെ ചിലവ് ചുരുക്കിയെങ്കിലും അത്യാവശ്യം ഓണക്കോടിയൊക്കെ എല്ലാവർക്കും എടുത്തില്ലേ? അപ്പം അച്ഛൻ്റെ മാത്രം, അച്ഛനിപ്പോൾ എല്ലാം ഒത്തിരി വരുമാനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു വരുമാനം വെച്ച് എല്ലാവർക്കും അങ്ങനെ ചിലവാക്കിയില്ലേ? ഓണത്തിന് സദ്യ ഒരുക്കണം, അതുപോലെ ഓണക്കോടി മേടിക്കണം, അത്തപ്പൂക്കൾ വിടണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചിലവാക്കുക? നിങ്ങൾക്ക് തൊഴിലുണ്ടായിട്ടല്ലേ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ തൊഴിലുണ്ടായിട്ടല്ലേ, എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിട്ടല്ലേ? അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തൊഴിൽ, അവരുടെ പൈസ കിട്ടുന്നവർക്ക് ചിലവാക്കാനുള്ള അടിസ്ഥാന കാര്യമാണെന്ന് പറഞ്ഞ തൊഴിൽ എന്ന് പറഞ്ഞത്. തൊഴിലില്ലാതെ ഒരു കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എംപ്ലോയ്മെൻ്റ് നോക്കിക്കോ. എംപ്ലോയ്മെൻ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ്സ് ഇൻകം. എന്താണ് എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ? ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് അറിയുമോ? സാമ്പത്തിക പ്രവൃത്തി. എഴുതിയിട്ടോണം എല്ലാവരും. എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്? സാമ്പത്തിക പ്രവൃത്തി. എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്? സാമ്പത്തിക പ്രവൃത്തി. എക്കണോമിക് ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ പൈസ കിട്ടുന്ന ഒരു ജോലി, തൊഴിലാണ്. പൈസ കിട്ടുന്ന ഒരു പ്രവൃത്തി, ആക്ടിവിറ്റി മീൻസ് പ്രവൃത്തി. പൈസ കിട്ടുന്ന അല്ലെങ്കിൽ സമ്പത്ത് കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഏതെന്ന് പറയുന്നത്? എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻ്റ് എന്തുണ്ടാക്കുന്നത്? അത് ജനറേഷൻ ഉണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നു? ഇൻകം, വരുമാനം. ഇൻകം എന്താണ്? വരുമാനം. ഇൻകം എന്താണ്?
വരുമാനം. വേറെ കാര്യം പറഞ്ഞിട്ട് സാറ്, എല്ലാവരും ഈ പാഠത്തിന് നോട്ട് എഴുതുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, സ്പെൻഡ് കെയർഫുൾ എന്ന പാഠത്തിൻ്റെ പേര് എഴുതിയിട്ട് ഞാൻ ഈ പറയുന്ന ചില വാക്കുകളുടെയൊക്കെ അർത്ഥം പറഞ്ഞു തരുന്നില്ല, വാക്കുകളുടെ അർത്ഥമൊക്കെ എഴുതിടണം. കാരണം നിങ്ങൾ ഇതുവരെ കേട്ടില്ലാത്ത കുറച്ച് വാക്കുകൾ ഈ പാഠത്തിൽ പഠിക്കും, അതിന് വേണ്ടിയാണ്. പാഠം വളരെ സിമ്പിളാണ്, പക്ഷേ എന്താണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവൃത്തി, എംപ്ലോയ്മെൻ്റ് എന്താണ് തൊഴിൽ, എംപ്ലോയ്മെൻ്റ് എന്താണ് തൊഴിൽ, എക്കണോമിക് ആക്ടിവിറ്റി എന്താണ് സാമ്പത്തിക പ്രവൃത്തി, ഇൻകം, ഇൻകം എന്താണ് വരുമാനം, അതായത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് തൊഴിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്. വരുമാനം സാമ്പത്തിക പ്രവൃത്തി പൈസ ഉണ്ടാക്കുന്ന, പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വരുമാനം പൈസ ഉണ്ടാക്കുന്ന, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ, ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അതെന്തുണ്ടാക്കുന്നു? വരുമാനം. വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എല്ലാ കുടുംബത്തിലും വരുമാനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുമല്ലോ. വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട എന്താണ്? വരുമാനമാണ്, ഇൻകം വേണം. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രധാന സോഴ്സ് ആണ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, റിവാർഡ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് വേജ് ഓർ സാലറി. അണ്ടർലൈൻ ചെയ്തോ, വേജ് ഓർ സാലറി. അതായത് ജോലി ചെയ്യുന്ന എന്തിനാ ചുമ്മാ വന്നാൽ ജോലി ചെയ്യുന്നത്? അച്ഛൻ രാവിലെ ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്ന ചുമ്മാ വന്നു. അച്ഛൻ ഇപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ അച്ഛൻ ചുമ്മാതെ എല്ലാ ദിവസവും പോയി ബാങ്കിൽ പോയിരുന്ന എല്ലാവരെയും കണ്ട് പൈസ മേടിച്ച് അവിടെ ഇട്ടിട്ട് തിരിച്ചിങ്ങ് വരുവാന്നോ? അല്ല. അല്ലെ, അമ്മ ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണോ? അല്ലെങ്കിൽ അമ്മ എവിടെ ഒരു തുണിക്കടയിലോ കടകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ജോലിക്കൊക്കെ പോകുന്നെങ്കിൽ അമ്മ ചുമ്മാ വന്നാൽ പോകുന്നത്? രാവിലെ എണീറ്റ് ചുമ്മാ വീട്ടിലിരിക്കുമല്ലേ. രാവിലെ 8 മണിക്ക് എണീറ്റ് എന്ത് ചെയ്യുന്നു? 6 വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകുന്നു, വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വരുന്നു, പിന്നെയും അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ എല്ലാ വർഷവും എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക, ചുമ്മാതാണോ? അല്ല. അമ്മയ്ക്ക് എന്ത് കിട്ടണം? അതിന് ജോലി ചെയ്യുന്നതിന് എന്ത് കിട്ടണം? ശമ്പളം കിട്ടണ്ടായോ? പൈസ വേണ്ടായോ? പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളു? നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ്, അപ്പം എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ് റിവാർഡ്, റിവാർഡ് എന്ന് വെച്ചാൽ മക്കളെ പ്രതിഫലം. എന്താണ് റിവാർഡ്? എന്താണ് പ്രതിഫലം? റിവാർഡ് എന്താണ് പ്രതിഫലം, അല്ലെങ്കിൽ റിവാർഡ് എന്താണ് പ്രതിഫലം? അതായത് എംപ്ലോയ്മെന്റ് ചെയ്യുന്നതിന്റെ, എംപ്ലോയ്മെന്റ് ചെയ്യുന്നതിന് അവർക്ക് ഇടുന്ന പ്രതിഫലത്തെ വിളിക്കുന്ന പേരാണ് വേജസ് അല്ലെങ്കിൽ സാലറി, ശമ്പളം എന്ന് പറയുമ്പോൾ എന്ത് പറയും? വേജസ് ഓർ സാലറി. വേജറിയാൽ ഇപ്പൊ ആഴ്ചയിലാണ് ദിവസത്തിലോ ദിവസക്കൂലി, ഓരോ ദിവസം അച്ഛനും അമ്മയൊക്കെ കൽപ്പണി, അച്ഛൻ ഇപ്പൊ എന്താണ് കൽപ്പണിയോ അങ്ങനെയുള്ള മേശിരിപ്പണിയോ തട്ടിന്റെ പണിയോ അങ്ങനെയൊക്കെയുള്ള പണികളാണെങ്കിൽ എന്ത് ചെയ്യും? അച്ഛന് വേജസ് ആയിരിക്കും കിട്ടുന്നത്, കാരണം ദിവസക്കൂലി ആയിരിക്കും. അപ്പൊ അമ്മയായാലും ഇപ്പൊ എവിടെയും അങ്ങനെ അന്റി ആഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവരില്ലേ, ആഫീസുകളിലും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആഴ്ചയിലെ ശമ്പളം കിട്ടുന്നത്, ആഴ്ചയ്ക്ക് ഇടയിൽ എന്താണ് വേജസ് ആണ്. ഇനി മാസ ശമ്പളമാണെങ്കിൽ തുണിക്കടയിലേക്ക് അമ്മ ജോലി ചെയ്യുന്നെങ്കിൽ അമ്മയ്ക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, പോലീസുകാരോ ഡോക്ടർമാരോ നഴ്സുമാരോ അല്ലെങ്കിൽ എൽ ഡി നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരോ അങ്ങനെ എന്ത് ജോലിക്കാരായാലും അവർക്ക് എന്തായിരിക്കും? അവർക്ക് മാസത്തിലായിരിക്കും ശമ്പളം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് സാലറി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഡെയിലി ശമ്പളം കിട്ടുവാണെങ്കിൽ അതിനെ വേജസ് എന്ന, ഡെയിലിയിലോ വീക്കിലോ ആഴ്ച ഒരു ആഴ്ച തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഡെയിലി ദിവസത്തിലോ ശമ്പളം കിട്ടുവാണെങ്കിൽ അതിനെ പൈസ കിട്ടുവാണെങ്കിൽ വേജസ് എന്നും, മാസത്തിലാണ് പൈസ കിട്ടുന്നതെങ്കിൽ അതിനെ എന്തെന്നും പറയാം സാലറി. അത് ഓർത്തു വെച്ചേക്കണം. ഡെയിലി ദിവസത്തിലോ ആഴ്ചയിലോ വീക്കിലോ ഡെയിലിയിലോ കിട്ടുന്ന ചോയ്സ് ഏതെഴുതണം? വേജ് എഴുതണം. മന്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ മന്ത് കിട്ടുന്ന ഏതാണ്? സാലറിയാണ്. അപ്പൊ എംപ്ലോയ്മെന്റ് തൊഴിൽ ചെയ്യുന്നതിന് കിട്ടുന്ന റിവാർഡ് എന്താണ് എഴുതി വെച്ചോ എല്ലാവരും? പ്രതിഫലം. റിവാർഡ് എന്താണ്? പ്രതിഫലം. റിവാർഡ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നതിനുള്ള റിവാർഡ് എന്താണ്? വേജ് അല്ലെങ്കിൽ സാലറിയാണ്, ശമ്പളമാണ്. മനസ്സിലായല്ലോ 2 പോയിന്റ്. അപ്പോൾ എംപ്ലോയ്മെന്റ് ആണ് ഒരു ഒരു കുടുംബത്തിന്റെ ഇൻകം, വരുമാനം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണ്? എംപ്ലോയ്മെന്റ് ആണ്. അടുത്ത 3-ാമത്തെ പോയിന്റ് നോക്കിയേ, എംപ്ലോയ്മെന്റ് ഈസ് വൺ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഫാമിലി. വരുമാന, കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സോഴ്സ്, ഒരു ഉറവിടമാണ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഉറവിടങ്ങളുണ്ട്, അതിൽ ഒരെണ്ണമാണ് എംപ്ലോയ്മെന്റ് ജനറേറ്റ്. തൊഴിലൂടെ മാത്രമല്ലോ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പം വരുമാനം, ഒരു കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? എംപ്ലോയ്മെന്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ്സ് ഇൻകം. വരുമാനം, ഒരു കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനയാണ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ് എന്താണ്? വേജ് അല്ലെങ്കിൽ സാലറിയാണ്. അതുപോലെ എംപ്ലോയ്, ഒരു കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ 3 പോയിന്റ് എല്ലാവർക്കും. ഇനി നമുക്ക് നോക്കാം, ഒരു 2 കുടുംബങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. 2 കുടുംബങ്ങൾ, ഫാമിലി 1 ഉം
ഫാമിലി ടു അവരുടെ കുടുംബത്തിന്റെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എല്ലാവരും ബോർഡിലോട്ടോ നോക്കിക്കോ മക്കളുമാരെ, നോക്കിക്കോ. ഫാമിലി വണ്ണും ഉണ്ട്, ഫാമിലി ടു ഉണ്ട്. നമുക്ക് ആദ്യം നോക്കാം ഫാമിലി വണ്ണ് നോക്കാം. നോക്കിയേ, സതീഷ് ഈസാൻ അഗ്രികൾച്ചർ ലേബർ. സതീഷ് ഒരു എന്താണ്, ഒരു കൃഷിക്കാരനാണ്. ഹിസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഹിസ് വൈഫ്, ടു ചിൽഡ്രൻ ആൻഡ് ഹിസ് മദർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയും ഉണ്ട്. ഹി ഓൺസ് എ ഹൗസ് ആൻഡ് 5 സെന്റ് ഓഫ് ലാൻഡ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വീടുമുണ്ട്, 5 സെന്റ് വസ്തുവുമുണ്ട്. സതീഷ് വൈഫ് സുമതി ഈസ് എൻഗേജ്ഡ് ഇൻ പ്രിപ്പയറിംഗ് മീൽസ് ഇൻ ദ നിയർ ബൈ സ്കൂൾ. സതീഷിന്റെ ഭാര്യ സുമതി എന്താണ്, അടുത്തുള്ളൊരു സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ചഭക്ഷണം. മീൽസ് എന്താണ്? ഉച്ചഭക്ഷണം. അടുത്തുള്ളൊരു സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ആര് പോകുന്നുണ്ട്? സതീഷിന്റെ ഭാര്യ പോകുന്നുണ്ട്. പിന്നെ ഹിസ് ഫാമിലി ഗിവ്സ് അഡീക്വേറ്റ് കെയർ ടു ഹിസ് ബെഡ് റിഡൻ മദർ. അതുപോലെ അവരുടെ ബെഡ് റിഡൻ എന്ന് വെച്ചാൽ കിടപ്പിലായ, ഇതാണ് കിടപ്പിലായ ഒരു അമ്മയുണ്ട്. അമ്മയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കിടപ്പിലായ അമ്മയാണ്. അപ്പൊ കിടപ്പിലായ അമ്മയ്ക്ക് വേണ്ട അഡ്വക്കേറ്റ്, അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ ആവശ്യമായ സഹായങ്ങളും കെയറും എല്ലാം ആര് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കുടുംബം ചെയ്യുന്നുണ്ട്. അല്ല, അമ്മ അമ്മയെ ഉപേക്ഷിച്ചതോ? അല്ല, ബെഡ് റിഡൻ ആണ്, കിടപ്പിലായ അമ്മയാണ്. അപ്പൊ കിടപ്പിലായ അമ്മയ്ക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം ആര് ചെയ്യുന്നുണ്ട്? ഫാമിലി വൺ സതീഷിന് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കി, നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞു? സതീഷിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. സതീഷിന്റെ ഫാമിലി, സതീഷിന് എന്താണ് ജോലി? അഗ്രികൾച്ചർ ജോലി, അഗ്രികൃഷിയാണ് ജോലി. വീട്ടിൽ ആരൊക്കെയുണ്ട്? സതീഷ് വൈഫുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അമ്മയുണ്ട്. സതീഷിന്റെ വൈഫിന് എന്തെങ്കിലും ജോലിയുണ്ടോ? ഉണ്ട്. എന്താണ്? അടുത്തുള്ള സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് 5 സെന്റ് വസ്തുവുണ്ട്, സ്വന്തമായിട്ടൊരു വീടുമുണ്ട്. അതുപോലെ എന്താണ്, അവരുടെ കിടപ്പിലായ അമ്മയെ ആര് പരിചരിക്കുന്നുണ്ട്? നമ്മുടെ സതീഷിന്റെ കുടുംബം പരിചരിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫാമിലി നോക്കാം. ആരുടെയാ? ഷാജിയുടെ അല്ലേ. അപ്പൊ നോക്കിയോ, ഷാജിയുടെ ഫാമിലി നോക്കാം. ഷാജീസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഹിസ് വൈഫ് ആൻഡ് 3 ചിൽഡ്രൻ. ഷാജിയുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അദ്ദേഹത്തിന്റെ വൈഫ്, ഭാര്യയുണ്ട്, 3 കുട്ടികളും ഉണ്ട്. ഹി റൺസ് എ ടൈലറിംഗ് ഷോപ്പ്. അദ്ദേഹം എന്ത് നടത്തുകയാണ്? ഒരു ടൈലറിംഗ് ഷോപ്പ്, ഒരു തയ്യക്കട നടത്തുകയാണ്. ഹിസ് എൽഡർ സൺ ഈസ് എൻഗേജ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹത്തിന്റെ യങ്ങർ, ഏറ്റവും മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂസ് പേപ്പർ, പത്രം ഇടാനായിട്ട് പോകുന്നുണ്ട്. യങ്ങർ ചിൽഡ്രൻസ് ആർ സ്റ്റുഡൻസ്. ബാക്കിയുള്ള രണ്ട് കുട്ടികളോ, ബാക്കിയുള്ള ചെറിയ ബാക്കിയുള്ള താഴെയുള്ള രണ്ട് കുട്ടികളും കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. ഹിസ് വൈഫ് സീന ഡസ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിന്റെ ഭാര്യ സീന എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലെ ജോലികളൊക്കെ ആരാ ചെയ്യുന്നത്? സീനയാണ് ചെയ്യുന്നത്. ദേ ലിവ് ഇൻ എ റെന്റഡ് ഹൗസ്. അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫാമിലി നമ്മൾ പഠിച്ചു, ആരുടെയാണ്? ഷാജിയുടെയാണ്. ഷാജി എന്താണ്? ഒരു ടൈലറിംഗ് ഷോപ്പ്, തയ്യക്കട നടത്തുകയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. മൂത്ത കുട്ടി ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, പത്രവിതരണത്തിന് പോകുന്നുണ്ട്. അതുപോലെ എന്താണ്, ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. അവരെന്താണ്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുകയാണ്. അതുപോലെ എന്താണ്, അവരുടെ രണ്ട് കളിയുള്ള രണ്ട് കുട്ടികൾ പഠിക്കുകയാണ്. അവർ സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല. അവർക്ക് എന്താണ്, ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. ഇത്രയും രണ്ടുപേരെ, ഷാജിയുടെയും പഠിച്ചു, സതീഷിന്റെയും പഠിച്ചു. ഓക്കെ, അത് രണ്ട് കുടുംബങ്ങൾ. ഇതിൽ ഏതൊക്കെ കുടുംബത്തിലെ വരുമാനം ഉണ്ടാക്കുന്നത്? ആദ്യത്തെ നോക്കുക, സതീഷിന്റെ കുടുംബത്തിൽ ആരൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത്? സതീഷിന്റെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഇൻകം ഉണ്ടാക്കുന്നത് നോക്കുക. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ആരായിരിക്കും? സതീഷിന്റെ വീട്ടിൽ ആരുണ്ട്? സതീഷ് ജോലിക്ക് പോകുന്നുണ്ടല്ലോ. സതീഷൻ എന്തോ ജോലി, അഗ്രികൾച്ചർ അല്ലേ. അപ്പൊ സതീഷ് ജോലിക്ക് പോകുന്നുണ്ടായോണ്ട് സതീഷ് ഒരു വരുമാന മാർഗമാണല്ലോ. അപ്പൊ ഒന്നാമത്തെ ഇൻകം സോഴ്സ് ആരാണ്? സതീഷാണ്. ഒന്നാമത്തെ ഇൻകം ചെയ്യുന്ന നേരം സതീഷാണ്. ജോലി എന്താണ്? എന്താണ്? അഗ്രികൾച്ചറാണ്. അപ്പോൾ ഒന്നാമത്തെ വരുമാനം, ഒന്ന ഫാമിലി വണ്ണിൻ്റെ ഒന്നാമത്തെ ഇൻകം സോഴ്സ് ഏതാ? അഗ്രികൾച്ചർ. ഒന്നാമത്തെ ഏതാണ്? അഗ്രികൾച്ചർ. പിന്നെ ആ വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ആരെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ടല്ലോ. ആരാ? സതീഷിൻ്റെ ഭാര്യ സുമതി എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തുള്ളൊരു സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നില്ലേ. അപ്പൊ രണ്ടാമത് എന്തെഴുതാം? സുമതിയുടെ പേര് സുമതിയാണ്. സുമതി എന്നെ കുക്കിംഗ് എന്ന് എഴുതാം. എന്താണ് കുക്കിംഗ്? അല്ലെങ്കിൽ എന്താണ് കുക്കിങ്ങിന്റെ സ്കൂൾ. എന്താണ് സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുക്ക് ചെയ്യുന്നുണ്ട്. എന്റെ പേര് അവിടെ ജോലി ചെയ്തു. വേറെ അമ്മയ്ക്ക് ജോലിയില്ല, മോക്ക് കുട്ടികൾക്കൊന്നും ജോലി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവിടുത്തെ ഫാമിലി വണ്ണി, സതീഷിന്റെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വരുമാന മാർഗ്ഗം, ഒന്ന് സതീഷിന്റെ അഗ്രികൾച്ചറും രണ്ട് സുമതിയുടെ കുക്കിംഗ് സ്കൂളിലെ ജോലി. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ഫാമിലി ഷാജിയുടെ എടുക്കാം. ഷാജിയുടെ ഫാമിലി, ഷാജിക്ക് എന്തോ ജോലി എന്ന് പറഞ്ഞേ, ടൈലറിംഗ് ഷോപ്പ്, തയ്യക്കടയില്ലയോ. അപ്പൊ അതൊരു വരുമാന മാർഗമാണല്ലോ. അപ്പൊ ഒന്നാമത്തെ വരുമാന മാർഗം ടൈലറിംഗ് ഷോപ്പ്. എന്താണ്? ടൈലറിംഗ് ഷോപ്പ്. രണ്ടാമത്തെ എന്താണ് അവിടുത്തെ? രണ്ടാമത്തെ ആർക്കെങ്കിലും ജോലി ഉണ്ടോ അവിടെ? ഭാര്യയ്ക്ക് സ്കൂൾ, ഭാര്യയ്ക്ക് വല്ല ജോലി ഉണ്ടല്ലോ, വീട്ടുജോലിയൊക്കെ ചെയ്യുകയാണ്. മകന്, മൂത്ത മകന് ജോലിയില്ല. എന്തോ ജോലി പറഞ്ഞേക്കുന്നത്? ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, പത്രവിതരണത്തിന് പോകുന്നുണ്ട്. അപ്പൊ അതൊരു ജോലിയല്ലേ? ജോലി പൈസ കിട്ടത്തില്ലേ, ഇൻകം കിട്ടത്തില്ലേ? അപ്പൊ അതെന്താണ്? ജോലിയാണ്. ഷാജിയുടെ ഫാമിലിയിൽ ഒന്നാമത്തെ ഷാജി ചെയ്ത ടൈലറിംഗ് ഷോപ്പും, രണ്ടാമത്തെ എന്താണ്, മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ രണ്ട് ജോലികൾ ഏതൊക്കെയാണ്? ടൈലറിംഗ് ഷോപ്പും ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. സതീഷിന്റെ ഫാമിലിയിലോ അഗ്രികൾച്ചറും അതുപോലെ കുക്കിങ്ങിന്റെ സ്കൂളും ആണല്ലോ. ഇത് രണ്ടും മനസ്സിലായാലോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഫാമിലിയൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് തരും. ഏതെങ്കിലും ഒരു ഫാമിലി, റീനയുടെ ഫാമിലിന്നോ മീനുവിന്റെ ഫാമിലിന്നോ അച്ചുവിന്റെ ഫാമിലിന്നൊക്കെ പറഞ്ഞ് രണ്ടോ മൂന്നോ ഫാമിലി തന്നിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ എടുത്തെഴുതാൻ ചോദിക്കും. ഏതൊക്കെ ഇൻകം, എവിടുന്ന് ഏതൊക്കെ ഫാമിലിയിൽ ആരൊക്കെയാണ് ഇൻകം ഉണ്ടാക്കുന്നത്, ഏതൊക്കെയാണ് ഇൻകത്തിന്റെ സോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ എഴുതാൻ മനസ്സിലായല്ലോ.
ഇതുപോലെ വളരെ സിമിലർ ആണ് 4 മാർക്കിലേക്ക് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞല്ലോ ഇതിന് ഇൻകത്തിനെ കുറിച്ച് ചോദിക്കും. ഇൻകം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട മാർഗം, എവിടെ നിന്നാണ് പ്രധാനമായിട്ട് ഇൻകം കിട്ടുന്നത് നോക്കിക്കോ. റിവാർഡ് ജനറേറ്റിംഗ് അസറ്റ്സ് ക്യാൻ ബി ടേംഡ് ആസ് സോഴ്സ് ഓഫ് ഇൻകം. അതായത് വരുമാനത്തിന്റെ ഉറവിടം, സോഴ്സ് എന്താണ്? ഉറവിടം. വരുമാനത്തിന്റെ ഉറവിടം എവിടുന്നാണെന്ന് വെച്ചാൽ എവിടുന്നാണ്? റിവാർഡ് ജനറേറ്റിംഗ് അസറ്റ്. റിവാർഡ് ജനറേറ്റിംഗ് അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആസ്തികൾ, ഭൂമി. നമുക്കിപ്പോൾ ലാൻഡ് ഉണ്ടെന്ന് വെച്ചോ, നമ്മളെന്ത് ചെയ്തു, നമ്മുടെ ഭൂമി ചുമ്മാ ഇട്ടേക്ക്, നമ്മളെന്ത് ചെയ്തു, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് എന്ത് ചെയ്തു, കുറച്ച് തെങ്ങൊക്കെ വെച്ച് ഒഴിപ്പിച്ചിട്ട് തെങ്ങിന് എന്ത് കിട്ടും? തേങ്ങ ഇട്ടതില്ലയോ? ആ തേങ്ങ ഒരു നമുക്ക് 10 മൂട് തെങ്ങ ഉണ്ട്. 10 മൂടിലെ തെങ്ങ നമുക്ക് വേണോ? വേണം. നമ്മൾ കുറച്ച് എന്ത് ചെയ്യും? വിൽക്കുമല്ലോ. അതൊരു അസറ്റ് അല്ലേ? നമ്മുടെ നമ്മുടെ വസ്തുവിലുണ്ടായിരുന്ന തെങ്ങ് ഇട്ട് വെച്ചാൽ അതൊരു അസറ്റ് അല്ല, ഒരു ആസ്തിയാണ് നമ്മുടെ. ആ അസറ്റ് തേങ്ങ വിറ്റ് നമ്മൾ എന്താക്കി? കാശാക്കി. അതൊരു ചക്ക, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിറ്റ് കാശാക്കിക്കൂടെ. ആ പറങ്കിമാവൊക്കെ കണ്ടിട്ടില്ലേ? പറങ്കിമാവ് പറങ്ങാണ്ടിയൊക്കെ വെച്ച് സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യാം? അടയ്ക്കാമരം. അടയ്ക്കാമരം ഉണ്ടെങ്കിൽ അടയ്ക്ക പറക്കി നമ്മുടെ പാക്കില്ലേ, പാക്ക് പറക്കി വിറ്റുകൂടായോ? അങ്ങനെ ഒരുപാട് വരുമാന മാർഗം കിട്ടത്തില്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ നമുക്ക് അസറ്റ്, റിവാർഡ്, പ്രതിഫലം ഉണ്ടാക്കുന്ന ഏതൊരു അസറ്റിനെയും നമുക്ക് എന്തെന്ന് പറയാം? സോഴ്സ് ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ഉറവിടം എന്ന് പറയാം. എന്താണ് പ്രതിഫലം ഉണ്ടാക്കുന്ന ഏതൊരു അസറ്റ്, ഏതൊരു ആസ്തിയെ നമുക്ക് എന്തെന്ന് പറയാം? സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാം. നമ്മുടെ അച്ഛൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലേ? അച്ഛൻ ജോലി, അച്ഛനൊരു അസറ്റ് അല്ലേ? ആസ്തി ഇല്ലേ നമ്മുടെ കുടുംബത്തിൽ? അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ലേ നമുക്ക് വരുമാനം ഉണ്ടാവുന്നത്? അപ്പൊ അങ്ങനെ അച്ഛന് റിവാർഡ് ഉണ്ടല്ലോ, പ്രതിഫലം, ജോലിക്ക് പോയ ശമ്പളം കിട്ടും, ആരെങ്കിലും ചുമ്മാതെ പോയി ജോലി ചെയ്യുമോ? ഇല്ല. അപ്പൊ റിവാർഡ് ജനറേറ്റിംഗ് അസറ്റ്സ് ക്യാൻ ബി ടേംഡ് ആസ് സോഴ്സ് ഓഫ് ഇൻകം. ഒരു കുടുംബത്തിന്റെ വരുമാനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അവിടുത്തെ റിവാർഡ് തരുന്ന, പ്രതിഫലം തരുന്ന അസറ്റുകൾ, ആസ്തികളായിരിക്കും. പിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എംപ്ലോയ്മെന്റ്, ഒരു കുടുംബത്തിനെ കുറിച്ച് 3-ാമത്തെ പാഠത്തിൽ പഠിച്ചു. കുടുംബത്തിന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എംപ്ലോയ്മെന്റ്, തൊഴിൽ വേണം. എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ രണ്ട് ഫാമിലിയെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചു. പിന്നീട് എന്താണ് ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം, ഒരു പ്രധാന നമ്മുടെ ഇൻകം കിട്ടുന്ന പ്രധാനപ്പെട്ട സ്രോതസ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പുതിയൊരു പാഠമാണ്. നിങ്ങൾ ഇതിൽ കേട്ടില്ലാത്ത കുറേ ടേമുകൾ വരും. അതൊക്കെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് പാഠം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് ക്ലാസ് എടുത്തു തരാം. നമുക്ക് എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് ഈ പാഠം ഇതുവരെ പഠിപ്പിച്ച് 3 പാഠം പഠിച്ചതുപോലെ തന്നെ 4-ാമത്തെ പാഠവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.